ന്യൂസ് 18 കാസർഗോഡ്. ദത്തുവിവാദത്തിൽ ശിശുക്ഷേമ സമിതി ആസ്ഥാനത്തേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നടത്തുകയാണ്. ശക്തമായ പ്രതിഷേധം. ഷിജു ഖാനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തുകയാണ് ശിശുക്ഷേമ സമിതി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ പ്രവർത്തകർ ബാരിക്കേഡ് തള്ളി മാറ്റാൻ ശ്രമിച്ചത്. പോലീസുമായി ഉന്തിലും തള്ളിലും കലാശിച്ചു. ഇപ്പോൾ അവിടെ പ്രവർത്തകർ സംസാരിക്കുന്നു.
എസ് എസ് ശരൺ വിവരങ്ങളുമായി ചേരുകയാണ്. ശരൺ, ഷിജു ഖാനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ശക്തമായ പ്രതിഷേധം ദത്ത് വിവാദത്തിൽ ഉടലെടുത്തിരിക്കുന്നു. വകുപ്പ് തല അന്വേഷണ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പ്രതിഷേധം ശക്തമായിരിക്കുന്നത്. എന്താണ് അവിടെ നടക്കുന്നത്? വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടർ ടി വി അനുപമയുടെ വകുപ്പ് തല അന്വേഷണത്തിൽ ഗുരുതരമായ വീഴ്ച സി ഡബ്ല്യു സിക്കും ശിശുക്ഷേമ സമിതിക്കും ഉണ്ടായതായി കണ്ടെത്തിയിരുന്നു. ഈ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി ഷിജു ഖാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയത്. ശിശുക്ഷേമ സമിതിയിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞിരുന്നു. എന്നാൽ ബാരിക്കേഡ് മറിച്ചിട്ട് പ്രവർത്തകർ മുന്നോട്ട് പോകാൻ ശ്രമിച്ചു. തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ ഉന്തും തള്ളും ഉണ്ടാകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും ഇപ്പോൾ നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ അനുനയിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ശാന്തമായി പ്രവർത്തകർ ഇപ്പോൾ ഉദ്ഘാടന ചടങ്ങ് പുരോഗമിക്കുകയാണ്. പ്രവർത്തകർ ശാന്തരായി ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് പോകാനാണ് യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. അല്പസമയം മുമ്പ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പിൽ വ്യക്തമാക്കിയതും അതാണ്. അതായത് ഈ വിഷയത്തിൽ ഷിജു ഖാൻ രാജിവെക്കുന്നത് വരെ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് യൂത്ത് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. ഏതായാലും വീണ്ടും ഇനിയും സമരം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. മറ്റ് സംഘടനകളടക്കം ശിശുക്ഷേമ സമിതിയിലേക്ക് മാർച്ച് നടത്താനുള്ള സാധ്യതയുണ്ട്. അത് മുന്നിൽ കണ്ട് വലിയ രീതിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെയും ഇവിടെ വിന്യസിച്ചിരിക്കുന്ന കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമത്തിൽ കൂടിയാണ്. പോലീസ് വാഹനം ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. അത്തരത്തിൽ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമങ്ങൾ കൂടിയാണ് ഇപ്പോൾ തുടങ്ങുന്നത്. ഏതായാലും വലിയ രീതിയിൽ തന്നെ സുരക്ഷ ഇപ്പോൾ ഈ ശിശുക്ഷേമ സമിതിയുടെ തൈക്കാട് ഓഫീസിന് മുന്നിൽ ഒരുക്കിയിട്ടുണ്ട്. നമുക്കറിയാം ഒരു വശത്ത് അനുപമയുടെ സത്യാഗ്രഹ സമരവും തുടരുകയാണ്. ഇന്ന് കുഞ്ഞിനെ ഇപ്പൊ കോടതി ഈ കേസ് പരിഗണിക്കുക, 2:30 കേസ് പരിഗണിക്കുന്നത്. അതിനുശേഷം കേസ് പരിഗണിക്കുമ്പോൾ കോടതി ഉത്തരവുണ്ടായാൽ സ്വാഭാവികമായും കുഞ്ഞിനെ അനുപമയ്ക്ക് ലഭിക്കും. ഇന്ന് തന്നെ അനുപമയ്ക്ക് കൈമാറിയിരിക്കുമെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എങ്കിൽ പോലും സമരം തുടരാനാണ് അനുപമ തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഷിജു ഖാൻ അടക്കമുള്ളവർ, അതായത് ആരോപണ വിധേയർ മാറ്റി നിർത്തിയുള്ള അന്വേഷണം വേണമെന്ന് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഏതായാലും ഈ കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകുന്നത് വരെ സമരം തുടരാനാണ് അനുപമ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ മറ്റ് യുവജന പാർട്ടികളും ഈ സമരം ഏറ്റെടുത്തിരിക്കുന്നത്. അതായത് ഷിജു ഖാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. എസ് എസ് ശരൺ ആണ് വിവരങ്ങൾ നൽകിയത്. യൂത്ത് കോൺഗ്രസ് ശക്തമായ പ്രതിഷേധത്തിലാണ്. ഷിജു ഖാനെ പുറത്താക്കണമെന്നതാണ് ആവശ്യം. ശബരിമല